ഞാൻ ഓടും. ഇങ്ങനെ ഇങ്ങനെ വരുമല്ലോ. ആ വരും. ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ എന്താ ചേട്ടനിപ്പോ വേറെ ദിശയില്, ആ കാക്ക വേറെ ദിശയില്, ഞാൻ ഇപ്പൊ നേരെ ദിശയില്. അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് നേരെ എന്റെ മേത്തേക്കാണ് കയറുന്നത്. മരത്തിന്റെ മറിഞ്ഞു ഓടണേ, ഇങ്ങനെ വളഞ്ഞ് 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 ഇങ്ങനെ ഓടണേ. ആനക്ക് നേരോടെ പെട്ടെന്ന് വളയെ വെട്ടിക്കാൻ കഴിയില്ല, ആനക്ക് വെട്ടിച്ചോടാൻ കഴിയില്ല. എത്ര കാലത്തിന്റെ അധ്വാനത്തിന്റെ ഫലമല്ല, മനക്ക് ഒറ്റ അടിക്കണ്ട് ഇല്ലാതാക്കിയത്. കണ്ടല്ലേ കിടക്കണത്, 24 തെങ്ങാണ് ഒറ്റ അടിക്കണ്ട് തള്ളിയിട്ടത്. പന്നി, ഓ മൈ ഗോഡ്, നോക്ക് തൊട്ട മുന്നില് പന്നിയും കുട്ടികളും. എന്തെയ്യാ എന്തെയ്യാ തൊട്ട മുന്നിലേക്ക് പന്നിയും കുട്ടികളും. കടിക്കല്ല, അത് കുത്തി മറച്ചിടും. അത് കുത്തിലുണ്ട നമ്മളെ ഒന്നും ചെയ്യാൻ. മഹാഗണി മറ്റ് ഇനിയല്ല മനക്ക വഴി. ആ ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മളേ ഈ ഒരു തെങ്ങും തോട്ടം ഉണ്ടല്ലോ, ഈ ഒരു തെങ്ങും തോട്ടം കംപ്ലീറ്റ് കാട്ടാനക്കൂട്ടം വന്നിട്ട് ഈ തെങ്ങൊക്കെ നശിപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടിയാണ് ഞാനും സ്റ്റെനിയും കൂടി വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കാണിച്ചു തരാൻ നമ്മുടെ മാനുവൊക്കെ ഉണ്ട്. മാനുവൊക്കെ അവിടെ പൂർണ്ണ സജ്ജമായിരിക്കാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം മാനാക്കാനെ കാണാം. ആ താടിക്കോ. ആ അത് ചവിട്ടല്ലേ, ഇങ്ങോട്ട് എത്തിയാൽ മതി, ചാട്ടം ഇങ്ങോട്ട് എത്തിയാൽ മതി. ആ ഓടി വന്ന് ചാടിക്കോ, ചാടി എത്തും. എൻ്റെ കാലിൽ നിന്ന് ചാടിയെത്തും. ഓളെത്തും മാനൊക്കെ. ആ ആ അവിടെ ചവിട്ട്, ഇടി ഒറ്റ കാലിന് നീട്ടി ചപ്പെടുത്തൂല. അയ്യല്ലേ ഒളിയാടി ഉണ്ടോ, എത്ര പണികൾ മനാക്ക. എന്നാ അതിനുള്ള കൂടെ നിന്ന് പോയിക്കോ. അതെയോ മനക്ക, ഈ തെങ്ങൊക്കെ ആനന്റെ പണിയാ. കണ്ടില്ലേ, ഈ തെങ്ങൊക്കെയാണ് ആന തള്ളിയിട്ടത്. മനാക്കന്റെ ബൈക്കിള് ചെണ്ടിച്ചിൽ വാ നോക്കി കാട്ടോ. ഞങ്ങൾ പോകുന്നപ്പോ പന്നിക്കൂട്ടം, പന്നിക്കൂട്ടം ഒരു പ്രസവിച്ച പന്നിയും കുറച്ച് കുട്ടികളുണ്ട്. ഇപ്പൊ ഞാന് കുടുങ്ങി കിടക്കുന്നുണ്ട്. മനക്ക് ഇങ്ങനത്തെ പരിപാടി കണ്ടോ, പയ്യന്റെ മേത്തത്തെ ഈച്ചാൻ എടുത്താണ് മൂപ്പര് ചൂണ്ടിട്ട്. കൊല്ലണ്ട, അത് നല്ലൊരു മനസ്സാണ്. അതെ ആന വരുണ്ടോ, പട്ടി കയറിക്കണേ. എത്ര തെങ്ങ്? 22 തെങ്ങാലേ കാണുന്നത്, മറിച്ചിട്ടത് അങ്ങോട്ടൊക്കെ പോയി കാണാൻ നമുക്ക്. ആ പോ. ആ ഒന്നും പത്തിനെ കൊണ്ടുപോയില്ല. ആ ഇത്ര നേരം പത്ത് വന്നപ്പോ ആ ആണല്ലേ. ആ നല്ല തേങ്ങ തെങ്ങൂലേ, ഒരു സാലുണ്ട് കേട്ടോ. കുളിച്ചിട്ടൊക്കെയാ പോയത്, ഇതെന്നില്ലേ എടി ആന ഇതെന്ന് കുളിച്ചിട്ടാ പോയത്. ആ ഈ കുളത്തുനിന്നേ ആന ഇറങ്ങി കുളിച്ചിട്ടാ പോയത്. ഇതാണല്ലേ ഇറങ്ങിയ വഴി, ഉണ്ടോ ആന ഇറങ്ങി കയറിയ വഴി.
ആനന്റെ കാൽപ്പാട്. ഇതല്ലേ കാൽപ്പാടിലെ വനത? ആനന്റെ കാൽപ്പാടാട്ടി കാണ. ഇന്നേക്ക് നാല് ദിവസല്ലേ. ഇതിപ്പോ എന്താ ചെയ്യാ? ആന ചവിട്ട് ചെയ്യാ. എന്താലേ ഇത്രയും ഉറപ്പുള്ള ഒരു സാധനം ഇങ്ങനെ മറച്ചിടുക എന്ന് പറയുമ്പോഴേ എന്താ അതിന്റെ ഒരു പവറ്? ഇതാണ് ആന കരിമ്പും തോട്ടത്തിൽ കയറിയ പോലെ പറഞ്ഞല്ലോ അവനൊക്കെ. ഇവിടെ പൊന്തിട്ടിരിക്കണ, അവിടെ പൊന്തിട്ടിരിക്കണ്. അതുപോലെ അവിടെ ഉണ്ട് പൊന്തി, അതിലെ അവിടെ കണ്ട് അവിടെ കണ്ട് പൊന്തി. പകലും എന്ന് ഉണിക്കില്ലേ? അപ്പാട് ഓളിങ്ങനെ കൊണ്ടു കെട്ടി. അത് ഒരു മരം പൊങ്ങുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു ഒച്ച, ഒരു ഒറ്റ ഒച്ച. അപ്പൊ എന്താ വെച്ചാ ആന ആ തെങ്ങ് തള്ളിയിട്ടിട്ട് അപ്പൊ ഓള് പജ്ജിനെ കെട്ടിക്കാണ് ഇങ്ങനെ നേർന്നപ്പം വലിയൊരു ജന്തു ഇങ്ങനെ ഉണ്ട് പോടെ. അപ്പൊ അത് ആ റബ്ബർ തോട്ടമാണ്. ആ പജ്ജ ആ ആന അങ്ങനെ കയറിപ്പോയി, തോട്ടത്തിക്കണ കയറിപ്പോയി, അങ്ങനെ കയറിപ്പോയി. തേങ്ങളീരൊക്കെ കഴിച്ചിണ്ടാവില്ലേ എത്ര കാലത്തിന് അധ്വാനത്തിന്റെ ഫലമല്ല മനക്ക് ഒറ്റ അടിക്കണ്ട് ഇല്ലാതാക്കിയത്. കണ്ടല്ലേ കിടക്കണത്? 24 തെങ്ങാണ് ഒറ്റ അടിക്കണ്ട് തള്ളിയിട്ടത്. ഇതിപ്പോ കൂട്ടാ വന്നിക്കണേ. ഇനിയിപ്പോ ഒരു വരവും കൂടി ഇങ്ങനെ വരികയാണെങ്കിൽ വല്ലാതെന്നുണ്ടാവില്ല. പിന്നെ അപ്പൊ ഓല് മലപ്പുറത്തുനിന്ന് പിന്നെ സദ്യ കൊടുന്ന് വെച്ചായിരുന്നു. റിസോർട്ടല്ലത്? അത് ഇത് ഫിറോസാക്കാന്റെ റിസോർട്ടാണ്. അത് അത് രണ്ടും മറ്റത് ജെയ്സന്റ് അപ്പുറത്ത് പരിപാടിയൊക്കെ ഇതിൽ നടക്കുന്നു. മറ്റതില് സെമി പൂളൊക്കെ ഉണ്ട്, വലിയ കുളൊക്കെ ഉണ്ട്, കുറച്ചിന് കുളൊക്കെ ഉണ്ട്. പിന്നെ എ സി റൂമാണ്, ആൾക്കാർ ഇങ്ങനെ വന്ന് തങ്ങാനൊക്കെ. എങ്ങനെയുണ്ട് എന്റെ നാട്ടിൽ ഇങ്ങനെ വല്ല സംഭവം ഉണ്ടോ? നമ്മളെ പെണ്ണുങ്ങളെ എറണാകുളത്തല്ലേ? എറണാകുളം ടൗണിൽ തന്നെ അല്ല നമ്മളതില്ല. എറണാകുളത്തൂടെ പൊയ്ക്കണെന്നല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഇനിയിപ്പോ നമുക്ക് പോവാലോ, നമുക്ക് ആളായാലോ അവിടെ. നമുക്ക് പോവാടെ നല്ല ഞെണ്ടുകറി കിട്ടും. അതെ ആന വിട്ടുണ്ട് താവൂല സത്യം. കുറച്ചുകൂടി ആന ചവിട്ട സ്ഥലത്താണ് കുറച്ച് എന്നെ വിട്ടണ. ഇപ്പൊ കാലിട്ടല്ലോ മനക്ക കാല് പൊന്തി. അപ്പളേ പറഞ്ഞു ഞാനിങ്ങനെ അണിഞ്ഞു ഒരുങ്ങി പോരണ്ടാന്ന്. മേക്കപ്പ് ചെയ്യാൻ നിന്ന് അതാണ് നേരം വൈകിയത്. അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴാ തണ്ടതാണ്. മനിയല്ല
ഇവള് കണ്ണാടിന് മുന്നിൽ കണ്ട് പോയാണ്ടല്ലോ, ഒന്നര മണിക്കൂർ കണക്കാ. പിന്നെ പുലിച്ച് കളിച്ചോണ്ടോ? മതി മതി, ഇനി നാളെ എന്നും കുളിപ്പിക്കലുണ്ടോ? നോക്കി ചാടിക്കട്ടോ, അവിടെ ചേർന്നുണ്ട്, നോക്കി ചാടിക്കോ. നദിമ്മക്കൂടെ പോയത് സിനി അങ്ങനെ നമ്മൾ കൊടും കാടിലേക്ക് പ്രവേശിക്കാൻ പോണ്. മാനക്ക് നിങ്ങൾ പെണ്ണുങ്ങൾ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇതിൽ കൂടെ ഒട്ടിക്ക് വരും. ഓ അയ്യോ, അതാണ് ഐക്യം, അതാണ് ഐക്യം. കണ്ടില്ലേ സിനിയെ, കണ്ട് പഠിക്ക്, കേട്ട് പഠിക്ക്. ഞാൻ ബൈക്കിൽ പോയപ്പളേ ആ ബൈക്കൂടെ പോയതാ. ഇനി കാടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ ഒരു സൗണ്ട് ഒക്കെ ഉണ്ടേ, ചീവീടിന്റെ സൗണ്ട്. കാക്ക അത് മറ്റേ കുറുന്തോട്ടി അല്ലേ, കറുത്ത കുറുന്തോട്ടി. ആ താളിക്കുറുന്തോട്ടി, ഇതിപ്പോ അവിടെ കിട്ടാല്ല. ആ ആൾക്കാർ ഇത് വേറെ ഒക്കെ പറിച്ചോണ്ട് പോണേ, വിത്ത് ഉണ്ടാകുന്ന സമയമില്ലല്ലോ. വാ വാ വാ. എന്തായാലും കാക്ക അതിൻ്റെ ഉള്ളിക്കണ്ട് കയറുമ്പോൾ ആ ഒരു രസം, ആ സൗണ്ടും. ദാനൻ്റെ വലിയൊരു കാൽപ്പാടാണ്. ശനിയെ ഇവിടെ വാ, വലിയൊരു കാൽപ്പാട് കാണാൻ്റെ. പകല് തരണ്ടിന്നല്ലേ കാക്ക? എന്താ സ്റ്റൈലല്ലേ കാണാൻ, പക്ഷെ അത് ക്യാമറയിൽ എങ്ങനെ കാണുമെന്ന് അറിയില്ലട്ടോ. ആ ഇരുട്ടായോണ്ടേ അങ്ങനെ ഞങ്ങൾ ആ കൊടും കാടിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ കാടിൻ്റെ ഉള്ളത്തെ ആ ഒരു ലുക്ക്. സ്റ്റെനി കണ്ടില്ലേ, നെഞ്ഞത്തൊക്കെ കയ്യച്ചാ വരുന്നത് പേടിച്ചിട്ട്. പിന്നെ മഴക്കാലത്ത് കൂൺ പൊട്ടിക്കുന്ന സ്ഥലമാണിത്, ഒരുപാട് കൂണുണ്ട് അവിടെ. അല്ല മഹാഗണിൻ്റെ ഒരു വലിപ്പം, കുരങ്ങന്മാരാണ്. ഈ വേരൊക്കെ കണ്ടാലേ പാമ്പ് കിടക്ക തോന്നൂലേ, ഈ വേര് കണ്ടാലേ പാമ്പ് കിടക്ക തോന്നും. പിന്നെ സൂക്ഷിച്ച് പോര്, ആന ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ആന ഉണ്ടെങ്കിൽ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ വളഞ്ഞ് വളഞ്ഞ് ഓടിക്കോ, ആനയ്ക്ക് നേരെ ഓടാനേ പറ്റുള്ളൂ, വളഞ്ഞോടുക മരത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഇങ്ങനെ എടി അതിനാ പറഞ്ഞത്, വളഞ്ഞ് വളഞ്ഞ് ഓടുക. ആന വന്ന എന്നെ കാത്തുക്കരുത്, സ്വയം രക്ഷിക്കാണ്ട് ഓടുക. ഞാൻ ഓടും, ആന ഇങ്ങനെ ഇങ്ങനെ വരുമല്ലോ. ആ വരും. ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ എന്താ ചേട്ടനിപ്പോ വേറെ ദിശയില്, ആ കാക്ക വേറെ ദിശയില്, ഞാൻ ഇപ്പൊ നേരെ ദിശയില്. അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് നേരെ എന്റെ മേത്തേക്കാണ് കയറുന്നത്. മരത്തിനെ മറിഞ്ഞു ഓടണേ, ഇങ്ങനെ വളഞ്ഞു 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 ഇങ്ങനെ ഓടണേ. ആനക്ക് നേരെ ഓടാൻ പെട്ടെന്ന് വളയെ വെട്ടിക്കാൻ കഴിയില്ല, ആനക്ക് വെട്ടിച്ചോടാൻ കഴിയില്ല. എന്താ കാടല്ലേ, അപ്പോ
ഇരുട്ട് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ അപ്പോൾ ഇവിടെ അവസാനിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്. സിനിമ ബായ്. കഴിഞ്ഞു.